ഹായ് എവരിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരള സർക്കാരിനു വേണ്ടി പൊതുമരാമത്ത് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 24/7 സെൻട്രലൈസ്ഡ് കോൾ സെൻറ്ററിലേക്ക് കരാറടിസ്ഥാനത്തിൽ കസ്റ്റമർ റിലേഷൻ അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. വാക്കൻസികൾ 20 വാക്കൻസികൾ വന്നിട്ടുണ്ട് ഈ ഒരു കോൾ സെൻ്ററിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒഴിവിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോലി ആർക്കൊക്കെയാണ് യോഗ്യത എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെയാണ്. 2024 നവംബർ 1 അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 40 വയസ്സ് കവിയാത്തവർ ആയിരിക്കണം. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇ അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ CS എന്നിവയിൽ ഡിപ്ലോമ ബിരുദം അല്ലെങ്കിൽ ഒരു ബിരുദം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കോൾ സെൻ്ററുകളിൽ കുറഞ്ഞത് 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രസക്തമായ പൊതുമേഖല കോൾ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ജോലി ലഭിക്കുന്നവർക്ക് ഉള്ള സാലറി എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ വരുന്നത് ഒരു ഷിഫ്റ്റിന് 955 രൂപ നിരക്കിലായിരിക്കും വേതനം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 8 മണിക്കൂറായിരിക്കും ഒരു ദിവസം ജോലി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് വരുന്ന ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈദ്യുതി ഭവനം പട്ടം തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. അതുപോലെ എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് എക്സാം ആയിരിക്കും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് ഒന്നുകൂടി പറയാം. നിങ്ങൾ www.cmd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. അതിൽ രജിസ്ട്രേഷൻ ചെയ്യണം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ, അല്ലാത്തവർ ലോഗിൻ ചെയ്യുക. നവംബർ 4 ലാസ്റ്റ് ഡേറ്റ്. 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കണം. അതുപോലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ നിങ്ങളുടെ ഏജൊക്കെ തെളിയിക്കുന്ന ആ ഒരു പ്രൂഫുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സൈനും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു അപേക്ഷയുടെ പകർപ്പ് എടുത്ത് കയ്യിൽ വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. താല്പര്യമുള്ളവരൊക്കെ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.